ഗുഡ് മോർണിംഗ്, ഞാൻ ജോൺസൺ സാമുവേൽ ഫ്രം ബാംഗ്ലൂർ. ഇന്ന് ആലപ്പുഴയുടെ തീരങ്ങളിലൂടെ കായൽ ഓളങ്ങളിലൂടെ ഒരു യാത്ര ചെയ്തുകൊണ്ടാണ് ഞാൻ മോട്ടിവേഷൻ ടോക്ക് തുടങ്ങുന്നത്. എല്ലാവരും കാണുക, എൻ്റെ കുടുംബത്തോടൊപ്പം ഒരു ആലപ്പുഴ ഒരു ബോട്ട് യാത്രയിലൂടെ ഒരു മോട്ടിവേഷൻ ടോക്ക്. സക്സസ് ഈസ് ദ ബെസ്റ്റ് റിവെഞ്ച് ഫോർ എവറിത്തിങ് എന്നാണ്. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന അവഗണനകൾക്കും അപമാനങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും നമ്മൾ വിജയിച്ചു കാണിക്കുക, മൗനമായി വിജയിച്ചു കാണിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രതികാരം. അതുകൊണ്ടാണ് സക്സസ് ഈസ് ദ ബെസ്റ്റ് റിവെഞ്ച് ഫോർ എവറിഥിങ് എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എങ്ങനെ വിജയിക്കാൻ സാധിക്കും എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ മുഴുവനായി കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ധീരമായ തീരുമാനങ്ങൾക്കും അവ നടപ്പിലാക്കാൻ കൈക്കൊള്ളുന്ന കഠിനമായ പരിശ്രമങ്ങൾക്കും കാലം നൽകുന്ന പ്രതിഫലമാണ് വിജയം എന്നുള്ളത്. വലിയ വലിയ കാര്യങ്ങൾ തുടക്കത്തിൽ ചെയ്യണമെന്നില്ല, എന്നാൽ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ പോലും ആത്മാർത്ഥതയായും കൃത്യനിഷ്ഠതയോടും നല്ല സന്തോഷമുള്ള മനസ്സോടും ചെയ്യാൻ ശ്രമിക്കുക. വിജയവും ആത്മസംതൃപ്തിയും നമ്മുടെ കൂടെ ഉണ്ടാകും. ജീവിതത്തിൽ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത്, എന്തിനു വേണ്ടിയാണോ പ്രയത്നിക്കുന്നത്, അത് നമ്മളുടെ ഒരു സ്വപ്നമായി മാറാനും യാഥാർത്ഥ്യമാകുന്നതിന് മുമ്പ് അത് നമുക്ക് സ്വപ്നം കാണാനും കഴിയണം. നമ്മൾക്ക് ഈ ജീവിതം അല്ലെങ്കിൽ ഈ ഭൂമിയിലുള്ള സമയം വളരെ പരിമിതമാണ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതമോ മറ്റുള്ളവരുടെ വിജയങ്ങളോ അനുകരിക്കാൻ ശ്രമിക്കാതെ നമ്മളുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞ് അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ആ നമ്മളുടെ കഴിവുകളെ എത്രത്തോളം ഉന്നതിയിലേക്ക് കൊണ്ടുപോകാം, അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ട് വിജയം നേടുന്നതുവരെ കഠിന പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കണം. ഇന്ന് നഷ്ടമായതെല്ലാം നാളെ ഓർക്കാൻ കഴിയുമായിരിക്കും, പക്ഷേ ഇന്ന് നഷ്ടപ്പെടുത്തിയ ഈ ദിവസം നാളെ കിട്ടി എന്ന് വരില്ല. ഇന്നത്തെ ദിവസം എങ്ങനെ പ്രയോജനകരമാക്കാം എന്നുള്ളതായിരിക്കണം നമ്മളുടെ ചിന്ത. നാളെ ചെയ്യേണ്ടത് ഇന്ന് ചെയ്യുക, ഇന്ന് ചെയ്യേണ്ടത് ഇപ്പോൾ ചെയ്യുക എന്ന ഗുരുമന്ത്രം നമ്മുടെ തലയിലേക്ക് കയറ്റി വെക്കുക. കൊച്ചു കൊച്ചു വിജയങ്ങളിൽ സന്തോഷിക്കുക, പക്ഷെ അത് തലയിൽ കയറ്റി വെക്കാതിരിക്കുക. കാരണം തലയിൽ കയറ്റി വെച്ച് കഴിഞ്ഞാൽ അത് എണ്ടായി മാറുകയും നമ്മൾ അഹങ്കാരമുള്ളവരായി മാറുകയും, നമുക്ക് പോകാൻ നീണ്ട യാത്രയാണ്, ഒരുപാട് വലിയ വിജയങ്ങളിലേക്കാണ് നമുക്ക് പോകേണ്ടതെന്നുള്ള കാഴ്ചപ്പാടിൽ വിജയങ്ങളെ സന്തോഷിക്കുക, ആഘോഷിക്കുക. നമ്മളുടെ തോൽവി കാണാൻ നമ്മുടെ ചുറ്റിലും നമ്മുടെ ബന്ധുക്കളായിക്കോട്ടെ സുഹൃത്തുക്കളായിക്കോട്ടെ ഒരുപാട് പേരുണ്ടാകാം, പക്ഷെ നമ്മുടെ ജയം കാണാൻ ചിലപ്പോൾ നമുക്ക് അത്രമേൽ പ്രിയപ്പെട്ട ഒന്നോ രണ്ടോ പേരെ കാണുള്ളൂ. ആ രണ്ടു പേരെ മാത്രം മുന്നിൽ കൊണ്ടുകൊണ്ട് നടക്കുക, ഒരിക്കലും തോൽക്കാതെ മുമ്പോട്ട് പോവുക. വിജയം നമ്മളുടെ കൂടെ തന്നെ ഉണ്ടാകും. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്നത് പോലെ നമ്മുടെ കഴിവുകളെ നമ്മുടെ ബന്ധുക്കളുടെ ഇടയിലോ സുഹൃത്തുക്കളുടെ ഇടയോ കണ്ടാൽ അവർ അപ്രീഷിയേറ്റ് ചെയ്യാൻ മടിക്കും. പക്ഷേ മറ്റുള്ളവരിൽ നിന്ന് നമ്മുടെ വിജയം അവരിലേക്ക് എത്തുമ്പോഴാണ് ഇവർ എൻ്റെ സുഹൃത്താണ് എന്ന് പറഞ്ഞ് നമ്മുടെ തോളിൽ കൈയിടാൻ നമ്മുടെ ബന്ധുക്കളും നമ്മുടെ സുഹൃത്തുക്കളും കൂടെ വരിക. നമ്മൾ സ്വയം എഴുതണം നമ്മുടെ വിധി. ഞാനതിനെക്കുറിച്ച് ഒരു കഥ പറയാൻ ആഗ്രഹിക്കുന്നു. നെപ്പോളിയൻ്റെ സമയത്ത് നെപ്പോളിയൻ കുട്ടിക്കാലത്ത് സ്കൂളിൽ പോകുമ്പോൾ ഒരു ആൽമര ചുവട്ടിൽ ഒരാൾക്കൂട്ടം കണ്ടു. ഒരു കൈനോട്ടക്കാരൻ ഭാവി ഭൂതം വർത്തമാനം ഒക്കെ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി തുടരുന്നു. നെപ്പോളിയൻ ആകാംക്ഷയോടെ അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് കൈനീട്ടി ചോദിച്ചു, ഞാൻ ഒരു ചക്രവർത്തി ആകുമോ? കൈനോട്ടക്കാരൻ വിശദമായി പരിശോധിച്ച ശേഷം ഒരു വിഷമത്തോടെ സങ്കടത്തോടെ പറഞ്ഞു, ചക്രവർത്തിയാകാനുള്ള ഒരു രേഖയും നിങ്ങളുടെ കൈകളിൽ ഇല്ല. ചക്രവർത്തിയാകാനുള്ള ഒരു രേഖയും
നിങ്ങളുടെ ഈ കൈകളിൽ ഞാൻ കാണുന്നില്ല. നെപ്പോളിയൻ പിന്മാറിയില്ല. തൊട്ടടുത്ത് ഇരുന്ന ചെറിയൊരു കത്തിയെടുത്ത് കൈവെള്ളയിൽ വരഞ്ഞിട്ട് നെപ്പോളിയൻ ആ വ്യക്തിയോട് ചോദിച്ചു, ഈ വര കൊണ്ട് ഞാൻ ചക്രവർത്തിയാകുമോ എന്ന്. അപ്പോൾ കൈനോട്ടക്കാരൻ അത്ഭുതത്തോടെയാണ് പറഞ്ഞത്, ലോകത്തിൽ ഒരു ശക്തിക്കും നീ ചക്രവർത്തിയാകുന്നത് തടയാൻ കഴിയില്ല, കാരണം ഈ വര വരച്ചത് നീയാണ്, നിന്റെ വിധി നീ സ്വയം വരച്ചതാണ്, എഴുതിയതാണ്. നമ്മളുടെ തലവരയ്ക്കനുസരിച്ച് അല്ല ഒരു ജീവിതം ക്രമപ്പെടുത്തുന്നത്. വരയില്ലെങ്കിൽ നമ്മൾ സ്വന്തമായി വരയ്ക്കണം. വിധിയെ പഴിച്ചിരുന്നിട്ട് ഒരു കഥയില്ല. നമ്മുടെ ശീലങ്ങളെ മാറ്റുക, വിധി നമ്മുടെ ശീലങ്ങൾക്ക് പുറകെ വന്നുകൊള്ളും. നമ്മുടെ നല്ല ശീലങ്ങൾ നമ്മുടെ വിജയത്തിന് കൂടെ ഉണ്ടാകും. കൈരേഖകളാണ് ജീവിതത്തെ തീരുമാനിക്കുന്നതെങ്കിൽ കൈയില്ലാത്തവർ എങ്ങനെയാണ് ജീവിതം കരുപിടിപ്പിക്കുന്നത്? ഒരു കാര്യം തുടങ്ങാതിരിക്കാനും പാതിവഴിയിൽ ഉപേക്ഷിക്കാനും പ്രേരകമായ ന്യായയുക്തമായ ഒട്ടേറെ കാര്യങ്ങൾ ഉണ്ടാകാം, കാരണങ്ങൾ ഒരുപാടുണ്ടാകാം. നമുക്ക് വിജയിക്കണം എന്ന് നമ്മൾ ഉറച്ച തീരുമാനം എടുക്കാൻ കാണിക്കുന്ന ആദ്യത്തെ സ്റ്റെപ്പ് തന്നെയാണ് നമ്മളുടെ വിജയം. നമ്മൾ വിജയിക്കാതിരിക്കാൻ 1000 കാരണങ്ങൾ ഉണ്ടാകാം, പക്ഷേ വിജയിക്കാൻ ഒരേ കാരണമുള്ളൂ, ഞാൻ വിജയിക്കണമെന്ന കോൺഫിഡൻ്റ് ഉള്ള ശക്തമായ തീരുമാനം. കാരണങ്ങൾക്കും അപ്പുറം കാര്യങ്ങൾ ചെയ്യുന്നവരാണ് കർമ്മശേഷിയുള്ളവർ. നല്ല കർമ്മശേഷിയുള്ളവരായി, കാര്യപ്രാപ്തിയുള്ളവരായി, ചിന്താശക്തിയുള്ളവരായി മാറുക. മറ്റുള്ളവർ ചൂണ്ടിക്കാണിക്കുന്ന പരിമിതികളല്ല അവനവൻ്റെ ഉള്ളിലെ നിശ്ചയദാർഢ്യമാണ് നമ്മളുടെ ജീവിതത്തിന് വിലയിടേണ്ടത്. സ്വന്തം ജീവിതത്തിൽ എന്ത് സംഭവിക്കണം എന്ന് മറ്റുള്ളവരോട് ചോദിക്കരുത്. സ്വന്തം എന്ത് സംഭവിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് അവനവൻ തന്നെ ആയിരിക്കണം. കാരണം നമ്മുടെ കഴിവുകളെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നതും അറിയുന്നതും നമ്മൾ മാത്രമാണ്. സ്വയം ചിന്താശക്തിമായ പ്രേരിതമായ ചില ചോദ്യങ്ങൾ ഓരോ വെളുപ്പാൻ കാലത്തും ഓരോ പുലർക്കാലത്തും നമ്മുടെ മനസ്സിലുണ്ടാകണം. ഓരോ സായന്തനത്തിലും ഈവനിങ്ങിലും നമ്മൾ കിടക്കുന്നതിന് മുമ്പ് ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി നമ്മുടെ ബ്രെയിൻ കൊടുത്തിട്ട് വേണം നമ്മൾ ഉറങ്ങാൻ. അത് നമ്മൾ സ്വയം കണ്ടെത്തിയ ഉത്തരങ്ങളാകണം. ആ സ്വയം കണ്ടെത്തിയ ഉത്തരങ്ങൾ ആകണം നമ്മളുടെ ജീവിതം. ഒരു നിമിഷം കൊണ്ട് ജീവിതം മാറുമോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ ചില നിമിഷങ്ങളിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ, നല്ല തീരുമാനങ്ങൾ നമ്മളുടെ ജീവിതത്തെ മാറ്റിമറിച്ചേക്കാം. നല്ല ചിന്തയോടെ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ ശീലമാക്കുക. വീഴ്ചകൾ അല്ലെങ്കിൽ വീഴാൻ നമ്മളുടെ ജീവിതത്തിൽ 1000 കാരണങ്ങൾ ഉണ്ടാകാം. വീഴ്ചകൾ സ്വാഭാവികമാണ്. പക്ഷേ ആ വീഴ്ചയിൽ പതറാതെ വീണ്ടും ഓടാൻ, വീണ്ടും എണ്ണിച്ച് നടക്കുവാൻ, ഓടുവാൻ നല്ല മനസ്സുള്ളവർക്കും ദൃഢനിശ്ചയമുള്ളവർക്കും മാത്രമേ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ളവർക്കാണ് വിജയമുണ്ടാകുക. മുമ്പിൽ ഒരു ലക്ഷ്യവും ആ ലക്ഷ്യത്തിലേക്ക് ഒരു മാർഗവും ആ മാർഗത്തിലേക്ക് കയ്യിൽ ഒരു വെളിച്ചവും ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മളൊക്കെ ഇരുട്ടിനെ ഭയക്കേണ്ടത്? അവസരങ്ങൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് നമ്മളെ എവിടെയും എത്തിക്കില്ല. അവസരങ്ങൾ സൂര്യോദയം പോലെയാണ്, ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ അത് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അവസരങ്ങൾ സ്വയം സൃഷ്ടിക്കുകയോ തേടിപ്പിടിക്കുകയോ സമയോചിതമായി ചെയ്യുക. ജീവിതയാത്രയിൽ നിരപ്പായ പ്രദേശങ്ങൾ മാത്രമല്ല, അഗാധമായ ഗർത്തങ്ങളും ഉയരമേറിയ കൊടുമുടികളും താഴ്ചകളും ഗർത്തങ്ങളും ഒക്കെ ഉണ്ടാവും. അതിനെ അതിജീവിക്കുക തന്നെ ചെയ്യണം. അനുഭവങ്ങളുടെ ആഴങ്ങളിൽ നിന്നും വിജയം കരിക്കുമ്പോൾ അതിന് മാധുര്യം ഏറെയുള്ളതാണ്. എല്ലാവർക്കും നിനക്ക് ഒരു കഴിവും ഇല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞവരുടെ മുമ്പിൽ അവരെക്കാൾ വലിയ കഴിവ് എനിക്ക് ഉണ്ട് എന്ന് നമ്മളുടെ ജീവിതം സക്സസ് ആക്കി കാട്ടിക്കൊടുക്കുന്നതിലൂടെ വലിയ വിജയം നമുക്ക് കിട്ടാനില്ല. ആ സക്സസ് ആയിരിക്കണം നമ്മളുടെ വിജയമായി മാറേണ്ടത്. അതിനായി ആദ്യം വേണ്ടത് ദൃഢനിശ്ചയമെടുക്കുക എന്നുള്ളതാണ്. എനിക്ക് സക്സസ് ആകണമെന്ന ദൃഢനിശ്ചയമെടുത്ത് മറ്റുള്ളവരുടെ മുമ്പിൽ ജയിച്ച് കാണിക്കണം, സക്സസ് ആയി കാണിക്കണമെന്നുള്ള ദൃഢനിശ്ചയം ചെയ്തവർക്ക് എന്തിനേയും മറികടക്കാൻ കഴിയും. അവരുടെ മുമ്പിൽ വഴി മുടക്കമായി ഒന്നും ഉണ്ടാവില്ല.
ജയിക്കണം എന്ന് ഉറപ്പിച്ചവർക്ക് കാലോ കയ്യോ ഒന്നും പ്രശ്നങ്ങളല്ല, ഉറച്ച മനസ്സും പരിശ്രമവുമാണ് അവർക്ക് വേണ്ടുന്ന ഉപാധികൾ. ഒരു നല്ല സമയത്തിനായി അല്ലെങ്കിൽ ഒരു നല്ല ദിവസത്തിനായി ആരും കാത്തിരിക്കരുത്. കാരണം അങ്ങനെ ഒരു നല്ല സമയവും ഒരു നല്ല ദിവസവും നമ്മുടെ മുന്നിൽ വരാൻ സാധ്യതയില്ല. നമ്മുടെ മുന്നിലുള്ള ദിവസത്തെ, നമ്മുടെ മുന്നിലുള്ള സമയത്തെ നല്ലതാക്കുക എന്നുള്ള ദൃഢനിശ്ചയത്തോടെ യാത്ര തുടങ്ങുക. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ദി സ്വീറ്റസ്റ്റ് റേഞ്ച് ഈസ് സെൽഫ് ഗ്രോത്ത്. അതിനാദ്യം വേണ്ടത് നല്ല മനസ്സാന്നിധ്യമാണ്. അതിനുദാഹരണമായി ഞാനൊരു അക്ബറിൻ്റെയും ബീർബലിൻ്റെയും ഒരു കഥ പറയാൻ ആഗ്രഹിക്കുന്നു. ബീർബലിൻ്റെ ബുദ്ധിയെയും അറിവിനെയും കുറിച്ചുള്ള കഥകളൊക്കെ നമ്മൾ ഒരുപാട് ചെറുപ്പം മുതലേ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു കഥയാണ് ഇത്. ഒരിക്കൽ ഒരു ദേശത്ത് നിന്ന് ഒരു സഞ്ചാരി അക്ബർ ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ എത്തി. താനാണ് ഈ ലോകത്തിലെ ഏറ്റവും ബുദ്ധിശാലി എന്നും ബീർബൽ പോലും തനിക്ക് ശേഷമേ വരുമെന്നും അദ്ദേഹം ചക്രവർത്തിയെ വെല്ലുവിളിച്ചു. അക്ബർ ചക്രവർത്തി ഉടൻ തന്നെ ബീർബലിനെ വിളിച്ചു. അവിടെ വരുത്തി സഞ്ചാരിയുടെ വെല്ലുവിളി സ്വീകരിക്കാൻ തയ്യാറാണോ എന്ന് ചോദിക്കുകയും ചെയ്തു. ബീർബൽ സന്തോഷത്തോടെ തന്നെ സഞ്ചാരിയുടെ വെല്ലുവിളി സ്വീകരിച്ചു. ഉടൻ തന്നെ സഞ്ചാരി ബീർബലിനോട് ചോദിച്ചു, ഹേ ബീർബൽ, താങ്കൾക്ക് വളരെ എളുപ്പമുള്ള 100 ചോദ്യങ്ങൾ വേണോ അതോ അതികഠിനമായ ആൻസർ പറയാൻ പറ്റാത്ത ഒരൊറ്റ ചോദ്യം വേണമോ എന്ന് ചോദിച്ചു. ബീർബൽ ഒന്നും ചിന്തിക്കാതെ തന്നെ അതികഠിനമായ ഒരൊറ്റ ചോദ്യം മതി എന്ന് മറുപടി നൽകി. ഉടൻ തന്നെ സഞ്ചാരി തൻ്റെ ചോദ്യം ഉന്നയിക്കുവാൻ തുടങ്ങി. അദ്ദേഹത്തിന് ആകെയുള്ള ഒരേ ഒരു ചോദ്യമാണ്. ആ ചോദ്യം മൊത്തത്തിൽ ബീർബലിനെ കുഴപ്പിക്കണം എന്ന് കരുതി അദ്ദേഹം തൻ്റെ ചോദ്യം ഉന്നയിച്ചു. കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായത്? ചോദ്യം കേട്ടപ്പോൾ ബീർബൽ ഒന്നാലോചിച്ചു, എന്നിട്ട് മറുപടി പറഞ്ഞു, കോഴിയാണ് ആദ്യമുണ്ടായത്. ഉടൻ തന്നെ സഞ്ചാരി ബീർബലിനെ കളിയാക്കി ചിരിക്കാൻ ആരംഭിച്ചു. എന്നിട്ട് ചോദിച്ചു, എങ്ങനെ താങ്കൾക്ക് അത് ഇത്ര കൃത്യമായി പറയാൻ സാധിക്കും? ബീർബൽ മറുപടി പറഞ്ഞു ശാന്തനായി തന്നെ, ഞാൻ താങ്കളുടെ ഒരു ചോദ്യത്തിനുള്ള മറുപടി തരാം എന്നാണ് പറഞ്ഞത്. അത് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനിയുള്ള ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറയേണ്ട ഒരാവശ്യവുമില്ല, കാര്യവുമില്ല. ബീർബലിൻ്റെ ഈ മറുപടി കേട്ട് സഞ്ചാരി തൻ്റെ തോൽവി സമ്മതിക്കുകയും തൻ്റെ അഹങ്കാരവും അമിത വിശ്വാസവും ഉപേക്ഷിക്കുകയും ചെയ്തു. ഈ അഹങ്കാരങ്ങളും ഓവർ കോൺഫിഡൻസുമാണ് ഒരു മനുഷ്യനെ വിജയത്തിലേക്ക് നടത്താൻ സാധിക്കാതെ പരാജയത്തിലേക്ക് മാറ്റുന്നത്. അതിന് ബീർബലിനെ പോലെ നല്ല മനസ്സാന്നിധ്യം ഉണ്ടാക്കുക. നമുക്കെതിരെ വരുന്ന ഏത് ചോദ്യത്തിനും, നമുക്കെതിരെ വരുന്ന ഏതമ്പുകൾക്കും ഉത്തരം കണ്ടെത്താൻ നിമിഷങ്ങൾക്കകം നമുക്ക് സാധിക്കണം. അഹങ്കാരം മനസ്സിലുള്ളവൻ സ്വയം വലിയവനെന്ന് മനസ്സിൽ തീരുമാനിച്ചുകൊണ്ട് ഞാനെന്ന ഭാവം നെളിഞ്ഞു നിന്നുകൊണ്ട് തെളിഞ്ഞു നിന്നുകൊണ്ട് ജീവിക്കും. എന്നാൽ എളിമ ഏതൊരു മനുഷ്യൻ്റെയും ഏതൊരാളിൻ്റെയും മനസ്സിൻ്റെ നന്മയാണ്. അതൊരിക്കലും വാക്കുകളിലെ മധുരമല്ല, മറിച്ച് മനസ്സിലെ നന്മ തന്നെയാണ്. നല്ല നന്മയുള്ള ഹൃദയത്തോടെ, കഠിന പരിശ്രമത്തോടെ, ദൃഢനിശ്ചയത്തോടെ, മനസ്സാന്നിധ്യത്തോടെ യാത്ര തുടങ്ങുക. നമ്മൾ വിജയത്തിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ, വിജയമുണ്ടാകട്ടെ, സ്നേഹമുണ്ടാകട്ടെ, മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാനുള്ള കരുതലുണ്ടാകട്ടെ, ആത്മ സന്തോഷമുണ്ടാകട്ടെ. നന്ദി, നമസ്കാരം.